ലോകമെങ്ങുമുള്ള രാമഭക്തരുടെ ചിരകാല അഭിലാഷത്തിന് പൂർത്തീകരണമാകുകയാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഭഗവാൻ ശ്രീരാമൻ അയോധ്യയിലേക്ക് തിരിച്ചെത്തുകയാണ് അയോധ്യാ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഇനി മണിക്കൂറുകൾ മാത്രം പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി രാമക്ഷേത്രത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് എക്സിലൂടെയാണ് ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് പ്രൗഢിയോടെയുള്ള കുത്തുപണികളും മനോഹരമായി പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ക്ഷേത്രത്തിനകത്തെയും പുറത്തെയും തൂണുകളും ചിത്രത്തിൽ കാണാം കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിൽ അതായത് ശ്രീകോവിലിൽ സ്ഥാപിച്ചിരിക്കുന്ന രാംലല്ലയുടെ വിഗ്രഹത്തിന്റെ ഫോട്ടോകൾ ക്ഷേത്ര ട്രസ്റ്റ് പങ്കുവച്ചിരുന്നു ഒരു വിഗ്രഹത്തിൽ ആദ്യമായി പ്രാണനെ സന്നിവേശിപ്പിച്ച് ചൈതന്യവത്താക്കുന്ന ചടങ്ങാണ് പ്രാണപ്രതിഷ്ഠ ശ്രീരാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് അനിൽ മിശ്രയെയും പത്നി ഉഷയെയുമാണ് പ്രധാന യജമാന സ്ഥാനത്ത് നിയോഗിച്ചിരിക്കുന്നത് വാരാണസിയിൽ നിന്നുള്ള ഗണേശ്വർ ശാസ്തി ദ്രാവിഡ് ലക്ഷ്മീകാന്ത് ദീക്ഷിത് എന്നീ ആചാര്യ ശ്രേഷ്ഠന്മാരാണ് ചടങ്ങിന് നേതൃത്വം നൽകുന്നത് പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള ചടങ്ങുകൾ ക്ഷേത്രത്തിൽ തുടരുകയാണ് അധിവാസ കലശ പൂജകൾ ഇന്നും നടക്കും പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പത്തരമണിയോടെ അയോധ്യയിലെത്തും പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി വിപുലമായ ഒരുക്കങ്ങളാണ് അയോധ്യയിൽ നടത്തിയിട്ടുള്ളത് നാളെ രാവിലെ പത്തര മണിയോടെ അയോധ്യയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചക്ക് പന്ത്രണ്ട് അഞ്ച് മുതൽ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും തുടർന്ന് പൊതുചടങ്ങിനെ അഭിസംബോധന ചെയ്യും നാളെ രാവിലെ പത്തിന് പ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായി അമ്പതിലധികം സംഗീത ഉപകരണങ്ങൾ അണിനിരത്തിയുള്ള സംഗീതാർച്ചന മംഗളധ്വനി നടക്കും പതിനെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ രണ്ടു മണിക്കൂർ നീളുന്ന നീളുന്നർച്ചനയിൽ പങ്കെടുക്കുമെന്ന് ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് സംഘപരിവാർ സംഘടനകൾ വീടുകളിൽ ജയ് ശ്രീറാം പതാകകൾ വിതരണം ചെയ്യുന്നുണ്ട് കൂടാതെ രാമക്ഷേത്രത്തിന്റെ അടക്കം ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ആറ് തരം സ്റ്റാമ്പുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കുകയുണ്ടായി സൂര്യൻ സരയൂ നദി ഗണപതി ഹനുമാൻ ജഡായു ക്ഷേത്രത്തിലെ വിവിധ ശില്പങ്ങൾ തുടങ്ങിയവയുടെ ചിത്രങ്ങളും സ്റ്റാമ്പിലുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ രാമനുമായി ബന്ധപ്പെട്ട സ്റ്റാമ്പുകളുടെ ശേഖരമടങ്ങിയ പുസ്തകവും മോദി പുറത്തിറക്കി അനേകം തലമുറകളെ പ്രാണപ്രതിഷ്ഠയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുവാൻ ഈ സ്റ്റാമ്പുകൾ അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു ക്ഷേത്രനഗരിയിലുടനീളം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് സിആർ പി എഫ് തീവ്രവാദ വിരുദ്ധ സേന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പാരാ കമാൻഡോകൾ തുടങ്ങിയ വിവിധ ഏജൻസികളാണ് അയോധ്യയിൽ സുരക്ഷ ഒരുക്കുന്നത് യു പി സെക്യൂരിറ്റി ഹെഡ്ക്വാർട്ടേഴ്സിൽ പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ഇവിടെ നിലയുറപ്പിക്കുന്നു അയോധ്യയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ അവലോകനം ചെയ്തതായി സംസ്ഥാനത്തെ ഡി ജി പി വിജയ്കുമാർ വ്യക്തമാക്കി പഴുതടച്ച സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അയോധ്യയ്ക്ക് പുറമെ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളും കർശന നിരീക്ഷണത്തിലായിരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള നിരീക്ഷണവും മേഖലയിൽ ഉടനീളം ഉണ്ടാകുമെന്നും വിജയ്കുമാർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കലാകൗമുദി thank mm -hmm. you